ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു കറുമുറയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മുറുക്ക്. സാധാരണ നമ്മൾ മുറുക്കുണ്ടാക്കുമ്പോൾ അരിപ്പൊടി, ഉഴുന്നുപൊടി അങ്ങനെയൊക്കെ വെച്ചിട്ട് മുറുക്കുണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഒരു വ്യത്യസ്ത രുചിയിലൊരു മുറുക്കുണ്ടാക്കാന്ന് വിചാരിച്ചു. അതായത് ഇച്ചിരി എരിവും പുളിയും ഒക്കെ ചേർന്ന ഒരു മുറുക്ക്. അതിനാദ്യം ഞാനൊരു നാല് തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു ചെറിയ വലുപ്പത്തിൽ ചെറിയ തക്കാളിക്കാണ്. ഇത് നമുക്ക് ആദ്യം ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പം ഞാൻ അതിന് ഇതാ ഇതൊന്ന് ഈ തൊലി കളയാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഒന്ന് തൊലി ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് തിളച്ച വെള്ളത്തിലൊന്ന് ഇടുമ്പം പെട്ടെന്ന് ഇതിൻ്റെ തൊലി ഇളകി വരും. അപ്പം തന്നെ ഞാൻ തക്കാളിക്ക് ഇതാ ഇതുപോലെ ഒന്ന് നാലായിട്ടൊന്ന് ഇത് അതായത് പൊളന്ന് പോവരുത്, തൊലി മാത്രമേ കളയുന്നുള്ളൂ. കാര്യം പെട്ടെന്ന് ആ തൊലി ഒന്ന് അടന്നു വരാൻ വേണ്ടിയാണേ തിളച്ചവെള്ളം. നമുക്കിതൊന്നും ഒന്നും തിളച്ചവെള്ളത്തിലേക്ക് ഇടാവേ. തിളച്ചവെള്ളത്തിൽ ഇട്ടിട്ട് 5 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് ഒന്ന് 2 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ തൊലി കളയാനായിട്ട് പറ്റും. തൊലി കളഞ്ഞ തക്കാളി നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പം പെട്ടെന്നൊന്ന് ആറും. എന്നിട്ട് നമുക്കിത് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ 2 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇതാകുന്ന അരിഞ്ഞെടുക്കുന്നു. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇടുക. അത് എരിവനുസരിച്ച് ഇട്ടു, കുഴപ്പമില്ല. ഞാനിപ്പോൾ 1 സ്പൂണാണ് ഇടുന്നേ. പിന്നെ 1/4 സ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ 1/2 സ്പൂൺ കായപ്പൊടി വേണം. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. അപ്പം നമ്മൾ തക്കാളി ഇതിന് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും ഇവിടുന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ട പൊടികളൊക്കെ എടുക്കുകയാണ്. കാര്യം ഇടിയപ്പൊടിയാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇടിയപ്പൊടി വേണം, നമുക്ക് പിന്നെ കടല പൊടി വേണം, കടലമാവ്. അപ്പം എത്ര എടുക്കുന്നോ, അരിപ്പൊടി എത്ര എടുക്കുന്നോ അതിൻ്റെ നേർപ്പകുതി വേണം കടലമാവ് എടുക്കാനായിട്ട്. അപ്പം ഞാൻ അരിപ്പൊടി, ഇതിപ്പോൾ ഞാൻ ഇത്രയും കടലമാവ് എടുത്തിട്ടുണ്ട്. അതൊരു ഈ കപ്പിനൊരു 3/4 കപ്പിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി വേണം അരിപ്പൊടി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം, ചെറുജീരകം ഇടുകയാണ്. അപ്പോൾ നമ്മൾ അരിപ്പൊടി ശരിക്കും ഇടിയപ്പൊടിയോ അല്ലെങ്കിൽ പത്തിരിപ്പൊടിയോ എടുത്താൽ മതിയേ, പുട്ടുപൊടി എടുക്കല്ലേ. ഇതി 1/2 സ്പൂൺ എള്ളിടുകയാണ്. പിന്നെ നമ്മളിതേ ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ ഇത് 1 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും അതും ഒഴിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കടലപ്പൊടിയും കൂടെ ഇതാ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട്, എള്ളും ജീരകവും ഇട്ടിട്ടുണ്ട്, 1 സ്പൂൺ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അരച്ച് വെച്ച തക്കാളിക്ക തക്കാളി ഇതുണ്ടല്ലോ, അതൊന്ന് ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. സാധാരണ മുറുക്കിനെ കുഴയ്ക്കുന്ന പോലെ തന്നെ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനിയിപ്പം നമുക്ക് സേവനാഴിയിൽ മുള്ളുമുറുക്കിൻ്റെ അച്ചിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ സേവനാഴി കൊണ്ടുവന്നു. ഇതാ ഇതാണ് മുള്ളുമുറുക്കിൻ്റെ അച്ച്. നമുക്ക് ഇതിലേക്കൊന്ന് ഒരല്പം ഓയിൽ തടവി കൊടുക്കാം. പിഴിയാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ഓയിൽ തടവി കൊടുക്കുന്നത്.
അപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ചൊരു പാനൊക്കെ വെച്ച് കൊടുത്തു, അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ മുറുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ നന്നായിട്ട് എണ്ണ നന്നായിട്ട് കാഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരു ഇച്ചിരി ഒന്ന് കുറയ്ക്കണം, ഒന്ന് മീഡിയം തീയിലാക്കണേ, അല്ലെ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇത് മൂത്തിട്ടുണ്ട്, നമുക്കിനി ഇതൊന്ന് കോരിയെടുക്കാം. അപ്പം നമ്മുടെ തക്കാളി മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക രുചിയുള്ള ഒരു കർമുറയാണ്. കാര്യം അതായത് പുളിയും എരിവും ഒക്കെ ഉള്ള സാധാരണ ഒരു മുറുക്കെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇതിനൊരു പുളിയും എരിവും അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.